Assalamu alaikum. Welcome to Haseena'sSpace. ഇപ്പോൾ മാങ്ങ സീസൺ അല്ലേ, മാങ്ങ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അത് നല്ല നല്ല മധുരമുള്ള മാങ്ങയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയ സമയമായത്. അപ്പം മാങ്ങ സീസണിൽ മാങ്ങ പുഡിങ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഞാനൊരു മാങ്ങ പുഡിങ്ങും ഉണ്ടായിരുന്നു വന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല അടിപൊളിയാ. തിന്നാണ് തന്നാൽ പൊതി മാറില്ല, അത്രക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇത് ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസൊക്കെ കാണാൻ പറ്റൂ. ഞാൻ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത്, തണുത്ത പാലാണ്, സാധാരണ റൂം ടെമ്പറേച്ചറുള്ള പാലാണ്. അതിലേക്ക് ഞാനിത് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത്, ലംസ് ഒന്നും ഇല്ലാത്ത വിധത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ലംസ് ഇല്ലാത്ത വിധത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് കൈവിടാതെ ഇങ്ങനെ ഇതാക്കാൻ, ബോയിൽ ചെയ്യാം. ബോയിൽ ചെയ്ത് ഇത് തിക്കനായി കഴിഞ്ഞാലും ഇതൊന്ന് ബോയിലാവട്ടെ. ഇതിലേക്ക് ഞങ്ങൾക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇടാം. ഇപ്പം തിക്കനായിട്ടുണ്ട്. അപ്പം പഞ്ചസാര മെൽട്ട് ആവുന്ന വരെ ഒന്ന് ഇതിനൊന്ന് സ്റ്റെയർ ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ഫ്ലെയിം സ്ലോയിലാണ് വെച്ചിരിക്കുന്നത്, ലോ ഫ്ലെയിം. അപ്പോൾ ഇത് പഞ്ചസാര മെൽട്ടായി, നമ്മളെ കോൺഫ്ലവർ നല്ല തിക്കനായി. ഈ ഒരു തിക്നെസ് വേണം, ഈ ഒരു തിക്നെസ് വേണം. അപ്പം ഞങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനൊരു 2 മാങ്ങ എടുത്തിട്ട് ഇതൊന്ന് നന്ന ഫൈനായിട്ട് ചെറുതായിട്ട് ക്യൂബ്സായിട്ട് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് സാധാരണ പോലെ മുറിച്ച് വെച്ചതാണ്. ഈ ഒരു മാങ്ങ ഞങ്ങൾക്ക് മാംഗോ പ്യൂറി ആക്കാം. മിക്സിയിലിട്ടിട്ട് ചേർക്കാതെ ഒരു മാംഗോ പ്യൂറി ആക്കാം. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ, മധുരം കുറവാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. ഇപ്പോഴത്തെ മധുരമൊക്കെ മഴ നേരത്തെ പെയ്തതുകൊണ്ട് മധുരം കുറവാണ്. സാധാരണ ഈ മാങ്ങക്ക് നല്ല മധുരം. അപ്പോൾ ഞങ്ങൾ ഈ കോൺഫ്ലവറിൻ്റെ ഈ ഒരു ബാറ്ററിൽ നമുക്ക് നമ്മളെ മാംഗോ പ്യൂറി 1/4 ഭാഗം ആഡ് ചെയ്യാം. ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഈ മാംഗോ മിക്സ് ശരിയായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുവിധം കൂളായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഞങ്ങളെ ട്രേയിൽ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാം. അപ്പം ആദ്യം ട്രേ എടുക്കാം. അതിനാവശ്യമുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്, 1/8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ബ്രെഡിൻ്റെ സൈസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ മാംഗോൻ്റെ പീസസിൽ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. അപ്പം അതിനെ നല്ലോണം മിക്സ് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളെ സെർവിങ് ഡിഷിലേക്ക് അസംബിൾ ചെയ്യാം. ഓരോ ബ്രെഡും ഈ ഒരു മിക്സിൽ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് 2 ഭാഗത്തും പുരട്ടിയതിന് ശേഷം ഈ ഒരു ട്രേയിലേക്ക് ഇടാം.
അതായത് ഇത് ഈ മാങ്ങ മിൽക്കുമായിട്ട് മിക്സ് ചെയ്ത മാങ്ങ ഇതിലേക്ക് ചേർക്കാം. ഇതുപോലെ തന്നെ ഒരു ലെയറും കൂടി ചെയ്യാം. അപ്പോൾ ഇതും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ചെയ്തിട്ടത് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അത് ഒന്ന് നല്ലോണം വിപ്പ് ചെയ്ത് ഇതാകണം. വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, നമുക്ക് അടി ഇതിലേക്ക് ഞങ്ങൾക്ക് കുറച്ച് ലെഫ്റ്റ് ഓവർ മാംഗോ പ്യൂറി ഉണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം ഞങ്ങൾക്ക് വീണ്ടും മിക്സ് ചെയ്യാം. വിസ്ക് ചെയ്യാം നല്ലൊരു കുറച്ചും കൂടി ഒന്ന് സ്റ്റിഫാകുന്ന വരെ വിസ്ക് ചെയ്യണം. ഞാൻ കളറൊന്നും ചേർത്തിട്ടൊന്നുമില്ല, ഇത് മാംഗോവിൻ്റെ കളറാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് യെല്ലോ ജെല്ലില്ല കേക്കിനൊക്കെ ഉപയോഗിക്കുന്നത് അത് ചേർക്കാം. ഓക്കെ, ഇത് ഒന്നും കൂടി നന്നായിട്ട് വിസ്ക് ചെയ്യട്ടെ. അപ്പോൾ ഞാനിത് നന്നായിട്ട് വിസ്ക് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ആ ഡിഷിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കുറച്ച് പിസ്തയും ബദാമും ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഇത് നിർബന്ധമൊന്നുമില്ല, ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. നല്ല പിസ്തയും ബദാമിൻ്റെ ഒരു ടേസ്റ്റ് കൂടി ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ്. അതിന് മാത്രം ഞാൻ ഇട്ടതാണ്, ഇല്ലെങ്കിലും നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം. നമുക്കൊന്ന് ലിഡ് ചെയ്തിട്ട് ഒരു കവർ ചെയ്യാം, ഒരു ക്ലിങ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഒരു 2-3 hours. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. കട്ട് ചെയ്ത് കാണിച്ചു തരാം.